ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇപ്പം നമുക്ക് പഴുത്ത ചക്കയൊക്കെ നല്ല സുലഭമായിട്ട് കിട്ടുന്ന സമയമാണ്. അപ്പം നമ്മൾ പഴുത്ത ചക്ക വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. സ്നാക്സ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ നല്ല വരിക്കച്ചക്ക, നല്ല പഴുത്ത ഒരു 10-15 വരിക്കച്ചക്ക ഇതേപോലെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ചക്കയുടെ മധുരം നോക്കിയതിന് ശേഷം ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഉള്ള പഞ്ചസാരയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ചക്കയുടെ മധുരം അനുസരിച്ച് നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്താൽ മതി. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ഏലക്ക തൊലിയൊക്കെ കളഞ്ഞ് കുരു മാത്രമാണ്. അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണിനും താഴെ നമുക്ക് ചെറിയ ജീരകം നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ കണ്ട നല്ല മഷി പോലെ, വെള്ളമൊന്നും ചേർക്കരുത്, നല്ല മഷി പോലെ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കൊരു ബൗള് വെച്ച് ഈ ഒരു ബൗളിലേക്ക് ഈ ചക്ക അരച്ചതൊന്ന് ഒന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 കപ്പോളം ഉള്ള ഗോതമ്പ് പൊടിയാണേ. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് 1 പിഞ്ച് ഉപ്പ്. ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 പിഞ്ച് ഉപ്പ്. അതിനുശേഷം 1/4 ടീസ്പൂണിനും താഴെ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് കൈ ഉപയോഗിച്ച് ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. ഇതേ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ കയ്യിൽ ഒട്ടുന്ന ഒരു പരുവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത്, ഇച്ചിരിയും കൂടെ ഒരു ടൈറ്റ് ബാറ്ററായിട്ട് നമുക്ക് വേണം. നമുക്ക് കയ്യിൽ നിന്ന് ഊർന്ന് വീഴുന്ന പരുവത്തിലൊരു ബാറ്ററായിട്ട് വേണം. അപ്പം ഞാനിതിലേക്ക് വീണ്ടും 1/2 കപ്പോളം ഉള്ള ഗോതമ്പ് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് വീണ്ടും നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തു. ഞാനിവിടെ കണ്ടോ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പെർഫെക്റ്റായിട്ട് നമുക്ക് ഇതേപോലെ താഴേക്ക് ഇടുമ്പോൾ ഒന്ന് വീഴണം. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. അത് നിങ്ങളുടെ ഗോതമ്പ് പൊടി അതേപോലെ തന്നെ ചക്കയുടെ ആ ഒരു അരച്ചെടുക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പത്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഗോതമ്പ് മാവ് ആഡ് ചെയ്യേണ്ടത്. എനിക്കിപ്പോൾ ഇവിടെ 1 കപ്പ് ഗോതമ്പ് മാവാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇതേപോലെ ആക്കി എടുത്തിരിക്കുന്നത്. ഇത് മതി. ഇനി നമുക്കിത് ബേക്കിംഗ് സോഡ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. നിങ്ങൾ ബേക്കിംഗ് സോഡ സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 മണിക്കൂറൊക്കെ കുഴച്ചിട്ട് മാറ്റി വെക്കാം. അല്ല, ഇപ്പം ഞാനിവിടെ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ അടുപ്പിലൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് ചൂടാക്കി വെച്ചിരിക്കുകയാണ്. ചൂടാക്കി വെച്ചിരിക്കുന്ന ഈ എണ്ണ ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഓരോന്നായിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണേ. ഒരുപാട് ഹൈയിലും ലോയിലും വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചു വിട്ട് അകമെല്ലാം നല്ല രീതിയിലൊന്ന് കുക്കാവണം. പുറമേ നല്ല ക്രിസ്പി ആവണം. അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം തിരിച്ചും മറിച്ചു വിട്ട് കൊടുത്ത് ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് ബ്രൗൺ ഷെയ്ഡാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്നാക്സ് കണ്ടോ നല്ല രീതിയിലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇത് മതി. അകമൊക്കെ നല്ല രീതിയിലൊന്ന് കുക്കും ആയിട്ടുണ്ട്. ഇത് നമുക്കിത് ഇനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്നാക്സൊക്കെ എണ്ണയിൽ നിന്നും കോരി മാറ്റി. നല്ല കണ്ട അടിപൊളി സ്നാക്കാണ്. ചക്കയുടെ ആ ഒരു ടേസ്റ്റും അതേപോലെ ആ ജീരകവും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നല്ല ചൂടോടുകൂടി ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഈ ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക. ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.